വളരെ ചെറുപ്പത്തിൽ ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പനി വന്നു. പനി വന്നു കഴിഞ്ഞിട്ട് അപ്പോ നല്ല പനിയുണ്ട്. അപ്പൊ അവനാകെ മുടി പൊതുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവന്റെ ഇത്ര ഭാഗം ഒഴിച്ച് ഈ കണ്ണും വീടും ഒഴിച്ച് ബാക്കി ഭാഗമൊക്കെ നമ്മളെ മുടിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഡോക്ടറെ ഞങ്ങൾ വിഷമിച്ചു കൊണ്ടുപോകണ്ട്, പനി വളരെ സീരിയസ് ആയിട്ടുണ്ട്. ഡോക്ടറെ കാണാൻ ഇവൻ പറയുന്നു, അമ്മേ ആ മൂക്കിൽ കുറച്ച് പനി. അതായത് മൊത്തം ഇങ്ങനെ കെട്ടി പോകുന്ന ഞാൻ എന്റെ ഹ്യൂമർ സെൻസ് അന്നേ ഭയങ്കരമായിരുന്നു. എന്നാ പിന്നെ മൂക്കിനും കൂടെ രണ്ട് പഞ്ഞു വെച്ചേക്കും. അപ്പൊ അത് അത് പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഇവര് പറഞ്ഞിട്ടുണ്ട് അപ്പൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയതിന് ശേഷം അപ്പൊ പറഞ്ഞിട്ടുണ്ട് സീരിയസ് വേഷങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും എന്റെ ഒരു അപ്പിയറൻസിനും പരിപാടികൾക്കും നല്ലത്. എന്നിട്ട് യൂട്യൂബ് ബ്രൂട്ടസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോ അതിനകത്ത് ഹ്യൂമർ ആണല്ലോ ചെയ്തത്. യൂട്യൂബ് ബ്രൂട്ടസ് ആണ് ആദ്യമായിട്ട് എനിക്ക് അത്രയും ഒരു അപ്രീസിയേഷൻ ഒക്കെ ഒരു സിനിമയെന്ന്. അങ്ങനെ മൊയ്തീൻ കഴിഞ്ഞിട്ട് മൊയ്തീൻ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു സാധനമാണ് ചെയ്തത് എന്നുള്ളതായിരുന്നു കൊണ്ട് അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ. ഓ പക്ഷെ മൊയ്തീന് മുമ്പാണ് യൂട്യൂബ് ബ്രൂട്ടസ് ഇറങ്ങിയത് അല്ലേ. അപ്പോൾ യൂട്യൂബ് ബ്രൂട്ടസ് ഇറങ്ങിയ സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ മൊയ്തീന് മുമ്പാണല്ലോ അത് അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്നത്. ഒരു ഈ സിനിമ കണ്ടിട്ട് ആൾക്കാർ പറയുന്നു. അപ്പൊ ഞാൻ വന്ന അപ്പൻ്റെ അടുത്ത് കോഴിക്ക് അതായത് എനിക്ക് ഹ്യൂമർ വഴങ്ങില്ല എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ഞാൻ കൊണ്ട് കണ്ടിരുന്നു. എന്താ പറഞ്ഞത്, ചെറുപ്പത്തിലായാലും അല്ല അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി. അതുപോലെ തന്നെയാണ് മരുമകളാണെങ്കിലും സ്വന്തം ചോയ്സ് ആയിരുന്നു അല്ലേ. അപ്പൊ അത് അത് വന്ന ആദ്യം ആരുടെ അടുത്താ പറഞ്ഞ, അമ്മയുടെ അടുത്താണോ അപ്പന്റെ അടുത്താണോ ചേട്ടനുമായിട്ടുള്ള ലിങ്ക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളോട് പറയുന്നത്. എനിക്കെന്ന് വെച്ചാല് ഈ വീട്ടിൽ വെച്ചിട്ട് ഇവര് എന്തെങ്കിലും കുടുംബം കാണിക്കുമ്പോഴേ വിജയോ തഹാനോ എന്തെങ്കിലും കാണിക്കുമ്പോ പിള്ളേരെ ചീത്ത പറയാനൊന്നും പറ്റില്ലെന്നേ. മോളെ പറയണ കേൾക്കുക, നിന്റെ നല്ലതിന് കിട്ടില്ല അപ്പനെ പറയണെന്ന് പറഞ്ഞു. ഇതാണ് ഇവരുടെ ഇവരെന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ ഇതെന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. ശരിയാ, നമ്മൾ നമ്മള് വർത്താനം പറയുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മുടെ അപ്പനാണോ നമ്മുടെ വായിലിരുന്ന് സംസാരിക്കുന്നത്. ഇവരിരിക്കുമ്പോ എനിക്ക് പിള്ളേരുടെ അടുത്ത് അങ്ങനത്തെ ഡയലോഗ് ഇല്ല. ഇത് ഇത് ടിപ്പിക്കൽ ഡയലോഗ് അല്ലേ, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ മോളെ ഞാൻ പറയണേ. ഇതെല്ലാം കാലാകാലങ്ങളായിട്ട് എല്ലാ മാതാപിതാക്കളും മക്കളോട് പറയുന്ന ഡയലോഗാണല്ലോ. അത് കേൾക്കാൻ വേണ്ടിട്ട് അപ്പൊ കൂടെ പോകുന്നത്. ആരെയാ കൂടുതൽ ഇഷ്ടം? എന്നെ വിളിക്ക അമ്മമ്മ. അമ്മമ്മയാണോ അപ്പനെയാണോ? രണ്ടുപേരെ അന്ന് ടോവിനെ പൊട്ടിച്ച പോലെ ഇപ്പൊ പിള്ളേരെ ആരെങ്കിലും പൊട്ടിക്കാൻ ശ്രമിച്ച എന്തായിരിക്കും റിയാക്ഷൻ? വീട്ടിൽ വടി കാണൂലല്ലോ. അല്ല അങ്ങനെ നമ്മള് അമ്മമാരും അപ്പന്മാരായിരിക്കുമ്പോഴാണല്ലോ കൂടുതൽ അവര് അമ്മമ്മമാരൊക്കെ ആകുമ്പോ നമുക്ക്. ഇതാണ് ഇവരുടെ പരിപാടി. അതാണ് അതായത് അപ്പാപ്പനും അമ്മമ്മയും പിള്ളേരെ ഇമ്പ്രസ് ചെയ്യാന്നുള്ളതിലാണ് നിക്കണേ. പണ്ട് ഞങ്ങള് ഇവളിപ്പൊ ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ ഇന്റൻസിറ്റി ഉള്ള കുറുമ്പുകൾ കാണിക്കുമ്പോഴേ ഞങ്ങൾക്ക് അതെ. ഇതിപ്പോ ഇവര് ഇച്ചിരി മറ്റേ എന്താ പറയാ ഒരു പ്രായം കഴിയുമ്പോ അവരും അവരാഗ്രഹിക്കുന്നത് ഇവരുടെ നിന്നൊക്കെയുള്ള സ്നേഹവും അതൊക്കെയാണല്ലോ. അത് കാരണം കൊണ്ട് ഭയങ്കര ഇവരുടെ. പക്ഷെ ഞാൻ ചില സമയത്ത് ഈസയൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് അപ്പൻ ചാരിയോ സൈഡിൽ കിടക്കുന്ന സമയത്ത് ഈസ വെറുതെ വഴിക്ക് നടന്നു പോയിട്ട് റിമോട്ട് എടുത്ത് അപ്പൻ്റെ തലയ്ക്ക് അടി കൊടുത്തിട്ട് പോകുമ്പോ ആദ്യമൊക്കെ അപ്പൻ ഒന്നും മിണ്ടൊന്നുമില്ല. പിന്നെയും വന്ന് അടിക്കുമ്പോഴത്തേക്കും അപ്പൻ അപ്പൻ്റെ അപ്പൻ ഇച്ചിരി സീരിയസ് ആയിട്ട് ഞങ്ങള് അത്യാവശ്യം പേടിപ്പിച്ച് നിർത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ അതേ റിയാക്ഷൻ ഇത് പണ്ട് ഞങ്ങളോട് പറഞ്ഞ അതേ എക്സ്പ്രഷനില് അപ്പൻ ഈസയുടെ അടുത്ത് ഇതിനാടി അടിച്ചത് കുറഞ്ഞ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു ഇപ്പൊ ഈസ പേടിച്ചു നോക്കുമ്പോ ഇവിളി ചിരിച്ചിട്ട് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ട് പോയി. കാര്യം കാര്യം ഇവരുടെ ഇമേജ് അങ്ങനെയാണ് ഇവര് ഇവര് തന്നെ ബിൽഡ് ചെയ്തേക്കുന്നത്. അതായത് ഞങ്ങളെക്കാളും ഇവരുമായിട്ട് ഞാനപ്പൊ ആലോചിക്കുന്നത് എന്താണ് വർക്കാവാത്തത്. പണ്ട് ഞങ്ങളുടെ അടുത്ത് വർക്കായിരുന്നാണ് പിള്ളേരുടെ അടുത്ത് വർക്കാവാത്തത്.